നമസ്കാരം. രാവണൻ ശ്രീ പാർവതീദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കഥയുണ്ട് പുരാണത്തിൽ. ആ കഥയാണ് സോപാനത്തിൻ്റെ ഈ തലത്തിൽ പങ്കുവയ്ക്കുന്നത്. ശ്രീ പരമശിവൻ്റെ പരമഭക്തനായിരുന്ന രാവണൻ അഗാധമായി ശിവനെ ആരാധിച്ചിരുന്നു. കുറച്ചു കാലം പിന്നിട്ടപ്പോൾ രാവണൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് കൈലാസത്തെ എൻ്റെ വീടിനടുത്തേക്ക് കൊണ്ടുവന്നൂടാ? അങ്ങനെ അദ്ദേഹം ശ്രീലങ്കയിൽ നിന്നും കൈലാസപർവ്വതത്തിലേക്ക് പോയി. കൈലാസത്തെ ഉയർത്താൻ ശ്രമിച്ചു. ഇത് കണ്ട പാർവതീദേവി വളരെ കോപത്തോടെ പരമശിവനോട് പറഞ്ഞു, അങ്ങേക്ക് അയാൾ എത്ര പ്രിയങ്കരനാണെങ്കിലും കൈലാസപർവ്വതത്തെ കൊണ്ടുപോകാൻ അങ്ങ് അനുവദിക്കരുത്. രാവണൻ്റെ അഹങ്കാരം കണ്ട് പരമശിവനും കോപിഷ്ഠനായി. ശ്രീ പരമശിവൻ കൈലാസത്തെ താഴേക്ക് അമർത്തുകയും ചെയ്തു. രാവണൻ്റെ കൈ അതിനുള്ളിൽ അകപ്പെട്ടുപോയി. രാവണൻ വേദനയോടെ നിലവിളിച്ചെങ്കിലും പരമശിവൻ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ തയ്യാറായില്ല. അങ്ങനെ തൻ്റെ കൈ കൈലാസത്തിനടിയിൽ പെട്ടിരിക്കുന്ന സ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഈണത്തിൽ പരമശിവനെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി രാവണൻ. സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും 1001 സങ്കീർത്തനങ്ങൾ കഴിഞ്ഞപ്പോൾ പരമശിവൻ രാവണനെ മോചിപ്പിച്ച് പറഞ്ഞു, നീയൊരു വരദാനത്തിന് യോഗ്യനാണ്, ചോദിക്കൂ, എന്താണ് നിനക്ക് വേണ്ടത്? രാവണൻ പറഞ്ഞു, എനിക്ക് പാർവതീദേവിയെ വിവാഹം ചെയ്യണം. അപ്പോൾ പരമശിവൻ പറഞ്ഞു, ശരി, ദേവി മാനസ സരോവര തടാകത്തിലുണ്ടാകും, പോയി വേളി കഴിച്ചോളൂ. പരമശിവന് ചുറ്റുമുള്ള എല്ലാ ഗണങ്ങളും ഭയചകിതരായി. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നുറപ്പിച്ച് അവരെല്ലാവരും മാനസ സരോവര തടാകത്തിൽ ഓടിയെത്തി ദേവി പാർവതിയോട് പറഞ്ഞു, രാവണൻ വരുന്നുണ്ട്. പരമശിവൻ അയാൾക്ക് ദേവിയെ കല്യാണം കഴിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. ഇത് കേട്ട ദേവി പാർവതി തവളകളുടെ രാജ്ഞിയായ മണ്ഡൂകത്തെ വിളിച്ചിട്ട് അതിനെ ഒരു സുന്ദരിയായ യുവതിയായി രൂപാന്തരപ്പെടുത്തി. രാവണൻ ദേവിയെ ഒരിക്കലും മുൻപ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് സുന്ദരിയായ മണ്ഡൂകത്തെ കണ്ടപ്പോൾ ആകൃഷ്ടനാവുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. ആ സുന്ദരിയാണ് മണ്ഡോദരി, രാവണൻ്റെ പ്രിയപത്നി. ശ്രീ പാർവതീദേവിയെ വേളി കഴിക്കാൻ ആഗ്രഹിച്ച രാവണൻ്റെ കഥയുമായി സോപാനത്തിൻ്റെ ഈ തളം ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു തളവുമായി ഞാൻ വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.